വേഷാമണി അമ്മാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? 77. ആ ഇങ്ങനെ ഒരു 3 കൊല്ലം കൂടി നടക്കും, പിന്നെ കേട്ടക്കും, ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. അല്ല വലിയ ചിരിയും കളിയൊന്നും വേണ്ട, അവരുടെ പിന്നാലെ നിങ്ങളും പോരും. അമ്മേ മഹാമായേ ദുർഗാ ഭഗവതി ദുഃഖം നാശിനി ശരണം മേ ദവസം വെക്കും. അമ്മേ മഹാമായേ ലക്ഷ്മി കാര്യങ്ങളെല്ലാം അങ്ങനെ. അമ്മേ അമ്മേ കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെയല്ല ഈ കുട്ടിയുടെ? ഏക കാപ്പേനി. ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ ഗോപാലകൃഷ്ണൻ ടിപി. ചുണ്ണാമ്പുണ്ടോ കയ്യില്? സോറി ഞാൻ മറക്കാറില്ല. മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുബലക്ഷ്മി എന്നാൽ നന്ദനത്തിലെ വേശാമണിയമ്മാളും കല്യാണരാമന്റെ മുത്തശ്ശിയുമെല്ലാമാണ്. ജീവിതത്തിൽ അതിനേക്കാൾ മനോഹരമായ മുത്തശ്ശിയായി ഒരു ജീവിതകാലം ചിലവിട്ട അമ്മൂമ്മയാണ് അവർ. 4 തലമുറയുടെ ഓർമ്മകൾ ബാക്കി വെച്ച് യാത്രയായിരിക്കുകയാണ് നടി സുബലക്ഷ്മി. മകൾ താര കല്യാണിനും കൊച്ചുമകൾ സൗഭാഗ്യയ്ക്കും കൊച്ചുമകളുടെ മകൾ സുദർശനയെയും കണ്ട് അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സുബലക്ഷ്മി മരണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി ഓർമ്മയാകുന്നത്. സൗഭാഗ്യയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. തൻ്റെ 69-ാം വയസ്സിലാണ് സുബലക്ഷ്മി സിനിമയിലെത്തുന്നത്. അതും തീർത്തും അപ്രതീക്ഷിതമായി. മകൾ താര കല്യാണിനൊപ്പം ഒരു പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയതായിരുന്നു സുബലക്ഷ്മി. അവിടെ വെച്ച് നടൻ സിദ്ദിഖ് കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. നിഷ്കളങ്കമായ പെരുമാറ്റവും പല്ലില്ലാതെയുള്ള ചിരിയുമൊക്കെ സിദ്ദിഖിൻ്റെ മനസ്സിലുടക്കി. പിന്നാലെ സിദ്ദിഖ് നിർമ്മാതാവായ നന്ദനത്തിലൂടെ സുബലക്ഷ്മി സിനിമയിൽ അരങ്ങേറി തൻ്റെ 69-ാമത്തെ വയസ്സിൽ. പിന്നീട് അങ്ങോട്ട് മലയാളികളുടെയെല്ലാം മുത്തശ്ശിയായി മാറുകയായിരുന്നു. കല്യാണരാമൻ, പാണ്ഡിപ്പട തുടങ്ങിയ നിരവധി സിനിമകളിലും അഭിനയിച്ചു. സുബലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക ആ ചിരിയായിരിക്കും. പല്ലുകളില്ലാതെ നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖം. എന്നാൽ പ്രായം കൂടിയപ്പോൾ പോയതല്ല ആ പല്ലുകൾ. തൻ്റെ 35-ാം വയസ്സിൽ നേരിട്ടൊരു അപകടത്തിലാണ് സുബലക്ഷ്മിക്ക് തൻ്റെ പല്ലുകൾ നഷ്ടമാകുന്നത്. പക്ഷേ അന്നും അവർ വെപ്പുപല്ല് വെക്കാൻ തയ്യാറായിരുന്നില്ല. സംഗീത കുടുംബത്തിലായിരുന്നു സുബലക്ഷ്മിയുടെ ജന്മം. സുബലക്ഷ്മിയുടെ അമ്മ 28-ാം വയസ്സിൽ മരിച്ചു. അന്ന് സുബലക്ഷ്മിക്ക് പ്രായം 11 ആയിരുന്നു. 2 സഹോദരങ്ങളെയും സുബലക്ഷ്മിയെയും വളർത്തിയത് അച്ഛൻ്റെ ചേച്ചിയായിരുന്നു. തങ്ങളുടെ കുട്ടിക്കാലം ഏകാന്തതയുടെയും കഷ്ടപ്പാടിൻ്റെതുമായിരുന്നു എന്ന് സുബലക്ഷ്മി മുമ്പ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പാട്ടുകാരുടെ കുടുംബമായിരുന്നു സുബലക്ഷ്മിയുടേത്. 30 പേരായിരുന്നു തറവാട്ടിൽ പാട്ടുകാരായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സുബലക്ഷ്മിയും ആ വഴിയെ പോയി. എന്നാൽ അവർ ആഗ്രഹിച്ചത് നടിയാകണം എന്നായിരുന്നു. ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ പക്ഷേ കാലം കുറേയെടുത്തു. സംഗീത അധ്യാപികയായിരുന്ന സുബലക്ഷ്മി ആകാശവാണിയിലും ജോലി ചെയ്തിട്ടുണ്ട്. വിരമിച്ച ശേഷമാണ് സുബലക്ഷ്മി അഭിനേത്രിയായി മാറുന്നത്. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്നതുമില്ല സുബലക്ഷ്മി. തമിഴടക്കമുള്ള മറ്റു ഭാഷകളിലും അഭിനയിച്ചു. രൺബീർ കപൂറിനെ പോലുള്ളവരുടെ കൂടെ പരസ്യങ്ങളിലും അഭിനയിച്ചു. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും പരസ്യങ്ങളിലുമെല്ലാം ഈ പ്രായത്തിലും സുബലക്ഷ്മി ഓടി നടന്ന് അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് സുബലക്ഷ്മിയുടെ മരണവാർത്തയെ അറിഞ്ഞ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് ഇവരെ നഷ്ടമായി. 30 വർഷക്കാലം എൻ്റെ സ്നേഹവും കരുത്തുമായിരുന്നവർ എൻ്റെ അമ്മമ്മ, എൻ്റെ സൊബു, എൻ്റെ കുഞ്ഞ്. പ്രാർത്ഥനകൾക്ക് നന്ദി എന്നായിരുന്നു അമ്മാമ്മയുടെ വേർപാടിനെക്കുറിച്ച് സൗഭാഗ്യ കുറിച്ചത്.